ആന്റി. ഹായ്, സേമിയ പായസം. എനിക്ക് വലിയ ഇഷ്ടം. മധുരം കുറച്ച് കൂടുതൽ കിട്ടും. ഇവിടെ ആരും അടുക്കള ചെറുപ്പിടാറില്ല. സോറി ആന്റി. ഹായ് ആപ്പിൾ. നീ കയ്യൂ കഴുകിയിട്ടില്ല. ആപ്പിളെങ്കിലും കഴുകിട്ട് തന്നൂടെ. ഫ്രൂട്ട്സ് കഴുകാൻ നിന്നാലേ ഫലം കിട്ടുമെന്ന് പേപ്പറിൽ കണ്ടു. ആന്റി ഇത് വായിച്ചില്ലല്ലേ? വരേ ചായ. ഇപ്പൊ ചായ കുടിക്കേണ്ട സമയമല്ല. അല്ല വരേ. അതെ, ചായ കുടിക്കാൻ അങ്ങനെ പ്രത്യേക സമയമൊന്നുമില്ല. ചായ എപ്പോ വേണം കുടിക്കാമല്ലോ. അല്ല വരേ. ഓക്കെ സാർ. മമ്മി എന്താ? ഡോക്ടർ ജോസഫ് ചെറിയ വിളിച്ചിരുന്നു, നാളെ രാവിലെ വരാന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ല, ആർക്കാ ഇവിടെ അസുഖം? ഡാഡിക്ക്. അതിനിവിടെ ഈ ഡോക്ടറല്ലേ? ഡോക്ടർ ജോസഫ് ചെറിയ ഞങ്ങളുടെ ഫാമിലി ഡോക്ടറാ. മാസത്തിൽ ഒരിക്കൽ വന്ന് ഡോക്ടർ ഞങ്ങളെയൊക്കെ ചെക്കപ്പ് ചെയ്യും. അപ്പൊ ഡോക്ടർ സാർ മാർക്കിലേക്ക് വരുത്തി ഡോക്ടറായ വാർത്തയായിരിക്കും. ഓ, എന്തൊരു സൂട്. ഇവിടെ ആരും കാണുന്നില്ല പണ്ടാറം. തിരുമൽ ദേവാ, നമുക്ക് നല്ല ബിസിനസ് നടക്കണേ. താനായിരുന്നു, താനിത് എപ്പോഴും വീഡിയോ കാസറ്റായിട്ട് വരുന്ന മമ്മി എന്താണ്ടല്ലോ. ഒറ്റമ്മ കാറിൽ പോകുന്ന രണ്ട് കണ്ണുണ്ട് കണ്ടല്ലോ. ആ, ഏതൊക്കെ പറഞ്ഞുണ്ട്? നല്ല നല്ല പുരാണ പടങ്ങളുണ്ട്. ശ്രീരാമ പട്ടാഭിഷേകം, ഭക്തകുചേല, പാലാട്ട് കേമൻ. അതൊക്കെ താൻ തന്നെ ഉണ്ടായി. മമ്മൂട്ടിയുടെ വല്ല പടങ്ങളുണ്ടല്ലോ. ആ ഉണ്ടെങ്കിൽ യൗവണിക. അതുണ്ട്. എങ്ങനെ ഉണ്ടാക്കാൻ? അതും വേണ്ട. ആ കാണാൻ മറയത്തുണ്ട്. ആ തിരുമൽ ദേവ, ഇനി രുക്മുണ്ട്. അത് ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ സ്ഫോടനമുണ്ട്. അത് വേണ്ട. അതിരാത്രം. അതെ. ഇനിയും കഥ തുടരും. അതോട് എങ്ങനെ പോയാലേ, നിന്റെ കഥ അതിൽ നിന്ന് തുടരില്ല. ദേവസ്വം എത്ര കാസറ്റാണ് എടുത്ത് കൂട്ടുന്നത്? ഏഹ്, മമ്മി അറിഞ്ഞുണ്ടല്ലോ. മമ്മി സെൻസർ ഓഫീസ് വരുന്നതിനും പറഞ്ഞ ഇതെല്ലാം അങ്ങോട്ട് തിരിച്ചു കൊടുക്കും. ആ പോയത് പുസ്തകത്തിൽ വാങ്ങി. ആ ആ എന്തായി? ഞാൻ പറഞ്ഞ കാസറ്റ് കിട്ടി. വലിയ പ്രൈസ് ആണ്, കോസ്റ്റ്ലിയാണ്. എത്ര? 150 രൂപയാവും വിലയ്ക്ക്. നോക്കാൻ മാത്രം. ഒന്ന് നോക്കാം. 150 രൂപ അത് കൂടുതല. അയ്യോ, ഇത് സർക്ക് വേറെയാണ് സാറേ. കോപ്പിയല്ല, ഒറിജിനലാണ്. ഇതേ കല്യാണമോ? പത്തിയ സാധനമാണ്. വേഗം. ഇത് ടെൻ കമാൻഡ്മെന്റ്സ് അല്ലേ? അതെ സാറേ, 10 കൽപ്പനകൾ തന്നെ. പുതിയതായി കല്യാണം കഴിച്ചവർക്കുള്ള എല്ലാ ഐറ്റംസ് ഇതിലുണ്ട്. ഈ വക കാസറ്റുള്ള ഈ പേരിൽ ഇറക്കാൻ പറ്റൂ, അല്ലെങ്കിൽ ഞാൻ എന്നെ ഉള്ളിൽ പോയതേ. തിരുമൽ ദേവ, മതി മതി. എനിക്ക് ഈ കാസറ്റ് എന്ന് വരും ഒറ്റ കുഞ്ഞറിയാം. കണ്ടിട്ട് 2 ദിവസം കഴിഞ്ഞ് ഞാൻ അങ്ങോട്ട് കൊണ്ടുവരാം. എന്ന് വെച്ചാൽ താ ഇങ്ങോട്ട് വേണ്ടെന്ന് മനസ്സിലായോ? എവിടെ നോക്കെ. ഇന്നുറക്കം, നാളെ കടം. വളരെ വലിയ നന്ദി. ഇന്നൊരു കലക്ക്. അയ്യോ, അല്ല ഇത്. ഹായ് ടെൻ കമാൻഡ്മെന്റ്സ്. തെലുങ്ക് ഞാൻ പറയുന്നതൊക്കെ മഞ്ജു പ്ലീസ് മഞ്ജു ഞാൻ പറയുന്നതൊക്കെ മഞ്ജു പ്ലീസ് മഞ്ജു 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 ഞാൻ പറയുന്നതൊക്കെ മഞ്ജു പ്ലീസ് മഞ്ജു ഇത് കാണാൻ പാടില്ല മഞ്ജു സെറ്റ് ചെയ്താ മഞ്ജു അങ്ങനത്തെ മഞ്ജു പറയുന്ന കേക്ക്. മഞ്ജു 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 ഇല്ലേ മഞ്ജു, എന്ത് പൊഴങ്ങാടിക്കണം. അയ്യോ, ഞാൻ എന്ത് ചെയ്യും? അയ്യോ, എന്ത് മഞ്ജു പ്ലീസ് മഞ്ജു ഇപ്പൊ ഇടരുത്. മഞ്ജു മഞ്ജു പിന്നെ തരാം. അയ്യോ, എന്റെ ദൈവമേ, കറണ്ട് പോയല്ലോ. കറണ്ട് വന്നിട്ട് ഞാൻ ഒന്ന് വിളിക്കാം. മറക്കാതെ വിളിക്കാം. മറക്കാതെ വിളിക്കാം. അയ്യോ, ഓ, ഇനി കറണ്ട് വരാതെ കുന്ത വെളി വരില്ല. ഇവിടെ കുത്തിയിരിക്ക. അയ്യോ, എത്രയുണ്ട്? 90 by 120.
മിസ് മേനോന് വളരെ ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. എന്ത് പ്രഷർ കൊണ്ടാണ് ഇദ്ദേഹത്തിന്റെ പ്രഷർ നോർമൽ ആയിരിക്കുന്നത്? എന്നാലും എന്നെ വിളിച്ച് ഇടയ്ക്കിടയ്ക്ക് സിഗരറ്റ് വലിക്കാറുണ്ട്. ഇഷ്ടാനുസരണമുള്ള ഭക്ഷണങ്ങളൊന്നും കഴിക്കാൻ പറ്റാതെ ഇങ്ങനെ നോർമൽ ആയിട്ടിരുന്നിട്ട് എന്ത് പ്രയോജന പത്മാവതി? ആഹാരം കഴിച്ചു കഴിഞ്ഞ് ഒന്ന് പുകച്ചില്ലെങ്കിൽ അതിന്റെ ഒരു വിഷമം. അല്ല, ഡോക്ടർക്ക് അറിയാമല്ലോ. ഏതായാലും മേനോൻ സിഗരറ്റ് വലിക്കരുത്. രവി, ബാക്കിയുള്ളവരെല്ലാം രവി നോക്കിയാൽ മതി. ശരി, എനിക്കൊരല്പ തിരക്കുണ്ട്. വരട്ടെ. ഓ, വരട്ടെ. ആ, ചേട്ടത്തി വരുന്നു. സുരേഷ്, ഞാൻ കൈയും നീട്ടിക്ക്. ആ കൈ. നീ സിഗരറ്റ് വലിക്കാറുണ്ടല്ലേ? ഇല്ല മമ്മി. കള്ളം പറയണ്ട. പിന്നെന്താ ഈ വരുന്നിടയിൽ മഞ്ഞ നിറം? അത് ഓഫീസിൽ. മതി മതി, ഓഫീസ് ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഒരു ഉപദേശിക്കാനില്ലല്ലോ. അപ്പോഴായിരിക്കും വഴി കൂടുന്നത്. നോക്ക്, ഇനി ഇത് തുറന്നാലുണ്ടല്ലോ നിന്റെ ഓഫീസ് പോക്കെ നിർത്തും. മനസ്സിലായോ? മമ്മി. എന്താടാ? അല്ല, എനിക്ക് സംശയം. ഈ സിഗരറ്റ് പാക്കിന്റെ മോളിലെ പുകവലി ആരോഗ്യത്തിന് ഹാനികരമാണെന്ന് എഴുതി വെച്ചിട്ടുണ്ടല്ലോ. പിന്നെന്താ ഗവൺമെന്റ് നിരോധിക്കാത്തത്? തെങ്കോ, ഈ സിഗരറ്റ് വിൽപ്പന കൊണ്ട് എത്ര ലക്ഷം രൂപയ നികുതി ഇനത്തി ഗവൺമെന്റിന് കിട്ടുന്നതെന്ന് അറിയാമോ? അത് ശരി. അപ്പൊ ജനങ്ങളുടെ ആരോഗ്യം പോലെ സാരമല്ല, ഗവൺമെന്റ് കാശ് കിട്ടിയാതെന്നായിരിക്കല്ലേ. അതിപ്പോ നീ പറഞ്ഞത് ശരിയാ. ഗവൺമെന്റിന്റെ കാര്യം അവര് നോക്കോളും, നീ നിന്റെ കാര്യം നോക്കും. പോയി ബുക്ക് എടുത്ത് വായിക്ക്. അല്ല, പഠിക്കാൻ പറഞ്ഞതാ. മോള് ഇതുവരെ എവിടായിരുന്നു? ഈ കേസിന് ഞാൻ പോരാ, ഒരു ഗൈനക്കോളജിസ്റ്റിനാണ് ആവശ്യം. ചേട്ടാ, കൺഗ്രാജുലേഷൻസ്. ഇനി മഞ്ജു വരണം. ഞാനോ? എനിക്കൊരു അസുഖമില്ല. ഉണ്ടോ ഇല്ലയോ തീരുമാനിക്കുന്നത് പരിശോധിച്ചതിന് ശേഷം വരണം. ചെല്ലു മഞ്ജു. മോനെ സുരേഷ്, എല്ലാരുടെയും മുമ്പ് വെച്ച് മമ്മി നിന്നെ വഴക്ക് പറഞ്ഞത് വിഷമമുണ്ടല്ലേ? ഇല്ല ഡാഡി. സിഗരറ്റ് വലിയ ആരോഗ്യത്തിന് ചീത്തയാവുണ്ടല്ലോ മമ്മി അങ്ങനെ പറഞ്ഞത്. കഴിവതും സിഗരറ്റ് വലിക്കരുത്. മോനി വന്നേ. മോന്റെ സിഗരറ്റ് ഇരിപ്പുണ്ടോ? ഡാഡിക്ക് രണ്ട് പുക എടുക്കാനാ. മമ്മി, ഡാഡി. ഞാൻ ചോദിച്ചില്ല. Oh my god, 220 by 110. ഇപ്പോഴല്ലേ മഞ്ജു ഇങ്ങനെ ചൂടാകുന്നതിന്റെ കാര്യം മനസ്സിലായത്? ഈ ഒരു വഴിയുള്ളൂ, പ്രഷർ നോർമൽ ആണെങ്കിൽ ഒരു ഇഞ്ചക്ഷൻ എടുക്കണം. അയ്യോ, ഇത്രയും വലിയ സൂചിയോ? മഞ്ജുവിന്റെ രോഗവും വരുന്നല്ലേ. എനിക്കൊരു അസുഖമില്ല, ഇഞ്ചക്ഷനും വേണ്ട. ഞാൻ വെറുതെ ഒന്ന് പേടിപ്പിച്ചതല്ലേ. ഷീസ് ഓൾ റൈറ്റ്.